നമസ്കാരം തിരുവനന്തപുരം ഓരൂട്ടമ്പലം സ്വദേശിനി വിദ്യയും രണ്ടര വയസ്സുകാരിയായ മകളെയും പതിനൊന്ന് വർഷം മുൻപ് തേങ്ങാ പട്ടണത്തിനടുത്ത് ആളില്ലാ തുറയിൽ വെച്ച് വകവരുത്തിയ സംഭവത്തിൽ ഗൂഢാലോചന കേസിലാണ് മുഖ്യപ്രതി മാഖിൻഖിന്റെ ഭാര്യ റുഖിയ കുടുങ്ങിയത് ഇരുവരും റിമാൻഡിലാണ് ഗൂഢാലോചനയ്ക്ക് അപ്പുറം കേസിലുടനീളം റുഖിയുടെ പങ്ക് വ്യക്തമാണ് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിൽ മാഹിൻകണ്ണിനെ അന്വേഷിച്ച് വീട്ടിലേക്ക് വരുമെന്ന് രണ്ടാം ഭാര്യയായ വിദ്യ ഫോണിൽ വിളിച്ചു പറയുമ്പോൾ അവളെ എങ്ങനെയും ഒഴിവാക്കിയേ പറ്റുമെന്ന് മാഹിൻകണ്ണിനോട് ആവശ്യപ്പെട്ടത് ഭാര്യ റുഖിയാണ് എങ്ങനെ ഒഴിവാക്കുമെന്ന് ചോദിച്ച മാഹിൻകണ്ണിനോട് കൊന്നിട്ടായാലും വേണ്ടില്ല എന്ന് പറഞ്ഞതും റുഖിയാണ് കൊല്ലാനുള്ള തന്ത്രങ്ങളും പറഞ്ഞു കൊടുത്തതും അവർ തന്നെയാണ് പിന്നീട് റുഖ്യ തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ചാണ് ബൈക്കിൽ മാക്കി കണ്ട് വിദ്യയും കുഞ്ഞിനെയും വിളിക്കാൻ മലയൻകീഴിൽ എത്തിയത് ഈ സമയം വിദ്യയുടെ സാഹോദരി അപകടത്തിൽപ്പെട്ട് മലയൻകീഴിലെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു അമ്മ അച്ഛന്റെ ജോലിസ്ഥലമായ ചിറൈൻകീഴിലും പോയിരുന്നു വേളാങ്കണ്ണിക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് വിദ്യയും മകൾ ഗൗരിയും കൂട്ടിപ്പോയ മാഹിൻകണ്ണ് ബാലരാമപുരത്ത് എത്തിയപ്പോൾ ബോധപൂർവം തന്നെ വിദ്യയുമായി വഴക്കെടുത്തു തുടർന്ന് കളിക്യാ വിള വഴി ആളില്ലാ തുറയിലും എത്തി വിജനമായ സ്ഥലത്ത് വിദ്യ എത്തിച്ചതും വൃക്ഷയുടെ ബുദ്ധി തന്നെയാണ് അവിടെ വെച്ച മാഹിൻകണ്ണ് ബോധപൂർവം വിദ്യയുമായി വഴക്കിട്ടു അതിനുശേഷമാണ് കടലിലേക്ക് പിടിച്ചു തള്ളുന്നത് പാറക്കെട്ടും തിട്ടയും നിറഞ്ഞ സ്ഥലത്ത് ഉയരത്തിൽ നിന്ന് താഴേക്ക് തള്ളിയപ്പോൾ തന്നെ വിധിയും കുഞ്ഞും നിലയില്ലാ നിലയില്ലാതയത്തിലേക്ക് പോയി കൊലപാതക സ്ഥലം പോലും തെരഞ്ഞെടുത്തത് റുഖിയുടെ ബുദ്ധിയാണ് എന്നാണ് അനുഷ സംഘത്തിന് ലഭിക്കുന്ന സൂചനകൾ റുഖിയെ ജനിച്ചു വളർന്ന തേങ്ങാ വളരെ അടുത്തുള്ള ആളില്ലാത്തറേ പേര് പോലെ തന്നെ വിജനമാണ് പകൽ പോലും ആരും പോകാത്ത സ്ഥലം കൊലപാതകത്തിന് ശേഷം രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിലെ ദിനമലർ പത്രത്തിൽ വന്ന അജ്ഞാത മൃതദേഹ വാർത്തയും റുഖ്യയെ മാഹിൻകണ്ണ് കാണിച്ചിരുന്നു കൊലപാതകം നടക്കുമ്പോൾ റുഖ്യ പൂവാറിലെ വീട്ടിലായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് കോസ്റ്റൽ പോലീസാണ് മൃതദേഹം കണ്ടെടുത്തത് ഈ വാർത്തയറിയാൻ ദിനവും നാഗർകോവിലിൽ പോയി മാഹിൻകണ്ണ് ദിനമലർ പത്രം വാങ്ങിയിരുന്നു കൂടാതെ വിദ്യയുടെ മൃതദേഹം കണ്ടെടുത്തപ്പോൾ അത് ഉറപ്പിക്കാനായി ബോഡി കണ്ടെത്തിയ സ്ഥലത്ത് മാഹിൻകണ്ണ് എത്തി ഇതെല്ലാം റുഖ്യ പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന മാഹിൻകണ്ണ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയുമുള്ള റുഖ്യ കുട്ടിക്കാലത്തെ തന്റേടിയായിരുന്നു ഒന്നിനെയും പേടിക്കാത്ത പ്രകൃതം കുട്ടി കുട്ടിക്കാലത്ത് തന്നെ ബാപ്പ മരിച്ചു ഉമ്മയുടെ തണലിലാണ് വളർന്നത് എങ്കിലും എന്തിനും പോന്ന സ്വഭാവമായിരുന്നു ആരുടെ മുന്നിലും കൂസാത്ത പ്രകൃതം ആരെയും പേടിയുമില്ല ഇവർ ആടായി ജനിക്കേണ്ടതായിരുന്നു എന്ന് കുടുംബക്കാർ പോലും പറഞ്ഞിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് റുഖിയെ മാഹിൻഖണ്ണ് വിവാഹം ചെയ്യുന്നത് അതോടുകൂടി റുഖിയുടെ സഹോദരങ്ങളും കേരളത്തിലേക്ക് താമസം മാറ്റി വിഴിഞ്ഞത്ത് സ്ഥിരതാമസമാക്കി ഇവരുടെ മൊഴിയും ജില്ലാ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി മത്സ്യ കച്ചവടത്തിന് പോകുന്ന സ്ത്രീകളുടെ മീൻകുട്ടയും മറ്റും കാട്ടാക്കട ചന്തയിൽ എത്തിച്ചിരുന്നത് മാഹിൻ മാഹിൻഖണ്ണാണ് അങ്ങനെയാണ് വിദ്യയെ കാണുന്നതും പ്രണയത്തിലാകുന്നതും യഥാർത്ഥ പേര് മറച്ചുവെച്ച് മനു എന്ന പേരിൽ മാഹിൻ മാഹിൻഖണ്ണ് വിധിയുമായി അടുത്തു വിധേയമായിട്ടുള്ള മഹൻകണ്ണിന്റെ ബന്ധം അറിഞ്ഞപ്പോൾ സാധാരണ സ്ത്രീകളെ പോലെ ആയിരുന്നില്ല റുഖിയുടെ പെരുമാറ്റം പകരം വിദ്യയെ ഒഴിവാക്കാനായിരുന്നു ഭർത്താവിനോട് നിർദ്ദേശിച്ചത് അതിനായി സൂത്രപ്പണികളും ഭർത്താവിന് പറഞ്ഞുകൊടുത്തു വിദ്യയുമായിട്ടുള്ള ബന്ധം ഇവരുടെ ദാമ്പത്യത്തിലും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാക്കിയില്ല കാരണം പലതും നിശ്ചയിച്ചുറപ്പിച്ച് തന്നെയാണ് റുഖ്യ മുന്നോട്ട് പോയത് ഇപ്പോൾ റിമാൻഡിലാണ് മാഹിൻഖണ്ഠം റുഖിയും തിങ്കളാഴ്ച അന്വേഷണ സംഘം ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങും അതിനുശേഷം ആളില്ലാത്തുറയെ അടക്കമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും വിദ്യയും കുഞ്ഞിനെയും പിറകിൽ നിന്ന് തള്ളി കടലിലേക്ക് എന്നാണ് മാഹിൻഖണ്ഡ് പോലീസിൽ നൽകിയ മൊഴി മാഹിൻകണ്ണിനെ കൊലക്കുറ്റം ചുമത്തിയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് മാഹിൻകണ്ണിന്റെ ഭാര്യ റുഖിക്ക് കൊലപാതക ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് അന്വേഷണ സംഘം പറയുന്നു അങ്ങനെയാണ് ഗൂഢാലോചന കേസ് ചുമത്തിയത്